ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട് കംപ്ലീറ്റ് കഴിയുമ്പോൾ, എല്ലാ പരിപാടിയും കഴിയുമ്പോൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. എല്ലാം ഒരു ഹായ് പറയണം. അപ്പോൾ ഞാൻ കുറച്ച് പണികൾ കൂടി ഉണ്ട് ബാക്കിൽ. പക്ഷേ എന്തായാലും ഇന്നലത്തെ രണ്ട് ദിവസം മുൻപത്തെ വീഡിയോ തോന്നുന്നുണ്ട്, അതിൽ കംപ്ലീറ്റ് വീട് കാണിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അത്രയധികം കാണിക്കാനൊന്നുമില്ല, ചെറുതാണ്. എങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചൊന്ന് മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൾറെഡി നമ്മുടെ വീഡിയോ നമ്മളെ മുന്നേ ഫോളോ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം. പഴയത് എങ്ങനെയായിരുന്നു എന്നും അതേപോലെ അത് എങ്ങനെയാണ് മാറ്റിയതെന്നൊക്കെ കുറേ പേർക്കെങ്കിലും അതൊരു ഉപകാരമായിരിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടൈല് നല്ല വെള്ളയാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അഴുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട് ഒന്ന് കണ്ടുവെക്കാം. ഇങ്ങനെ ഉണ്ട് നിങ്ങൾ പറയൂ കേട്ടോ, അങ്ങനത്തെ സെറ്റപ്പൊക്കെ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് റോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഒരു പഴയ വീട്, അതായത് പണിത വീട് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ ആ വീട്. ഇങ്ങനെയായിരുന്നു, മതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ ഇങ്ങനെ ഒരു 8 കൊല്ലമൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കാണ്ട്, അതായത് അവർ വീടിൽ പാർക്കൽ വീട് വാർക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അവരധികം അവിടെ നിന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് വേറെ വീടുണ്ട് കുറ്റിപ്പുറത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് സൗകര്യം അതായതുകൊണ്ട് അവർ പിന്നെ അവിടെയാണ് നിന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിടന്നിരുന്നത് കേട്ടോ. ഇതൊക്കെ അവരുടെ സാധനങ്ങളായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾ ആശാരി, അതായത് പണിക്കരെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ നോക്കിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ചധികം മാറ്റങ്ങൾ വരുത്തണമെന്ന്. അപ്പം അങ്ങനെ വരുത്തിയതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വീട് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും ചേട്ടനാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ടിപ്പുള്ളതുകൊണ്ട് നല്ല ഹൈറ്റിൽ തന്നെ നമ്മൾ മതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പണികൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നമ്മുടെ ഗേറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ടിപ്പുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ബിയർ ഓഫ് ദി ഡോഗ് എന്ന് പറഞ്ഞു. കാരണം റോട്ട് വീലർ എന്ന് പറഞ്ഞിട്ട്, കാരണം നമുക്ക് കൊരിയറൊക്കെ വരുമ്പോഴേ പെട്ടെന്ന് അവരകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ. അപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, വളരെ ചെറുതാണ്. പിന്നെ നമ്മളൊന്നും അതിനെ നന്നാക്കി എടുത്തു എന്ന് മാത്രം. എല്ലാ ക്രെഡിറ്റും എല്ലാ ഐഡിയയും ഒക്കെ ചേട്ടൻ്റെയാണ്. ചേട്ടൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ചെടി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ മോട്ടർ അടിച്ചിട്ട് ഇതായി ഇത് കൂടെ വെള്ളം ഇവിടെ വന്ന് വീഴുക. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇതായിട്ട് കെട്ടി വെച്ചാൽ കേട്ടോ, വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെറുതായിട്ട് ചെടിയൊക്കെ വെച്ച് നന്നായിട്ടിരിക്കുന്നു, പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗേറ്റ് വന്നിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ എന്താ പറയുക, ചക്രമുള്ള സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ കാലത്ത് വൈകുന്നേരത്തേക്ക് പണി ഇത് തള്ളൽ. കുറച്ച് അത്ര വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഇടയിൽ നമ്മൾ ടിപ്പ് എല്ലാവരും വരുമ്പോൾ ഊട്ടി വന്നിട്ട് ഇങ്ങനെ കലവില വയ്ക്കുമ്പോൾ ആ മതിലിൻ്റെ ആ നമ്മുടെ ഫ്രണ്ടിൽ എല്ലായിടത്തും വീടിൻ്റെ ചുറ്റും നമ്മൾ ഇതിട്ടുണ്ട്, അതായത് ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറിച്ചിട്ട് ഈ ടയറിൻ്റെ ഇടയിലേക്ക് കയറാറുണ്ട്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ നിങ്ങൾക്കറിയാം, കൂടുതലും ഓൺലൈനിൽ മേടിച്ച സാധനങ്ങളാണ് നമുക്ക്. കാരണം പുറത്തുനിന്ന് പോയി മേടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നിനും. പിന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും ചെടികൾ മേടിക്കാനുണ്ട്. നമുക്ക് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ മണ്ണുത്തിയിൽ പോയിട്ട്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള ചെടികൾ ഞാൻ മേടിച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ പോട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഓൺലൈനിൽ. അപ്പോൾ നമ്മുടെ ടിപ്പ് ഇതായിരിക്കുന്നു, നമ്മുടെ ടിപ്പുവിൻ്റെ കൂടാണിത്. അപ്പോൾ കൂട്ടിലുണ്ടാവില്ല കേട്ടോ, ടിപ്പ് എപ്പോഴും പുറത്താണ്ടാവുക. ടിപ്പ് നമ്മുടെ കംപ്ലീറ്റ് മതിൽ കെട്ടിയതുകൊണ്ട് ടിപ്പുവിന് സുഖമായിട്ട് നമ്മുടെ വീടിന് ചുറ്റും ഓടി നടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ടിപ്പ് ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ചെടി വെച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി ആ ഭാഗത്ത് മാത്രം ആ ഒരു കോർണറിൽ ചെടി വെച്ചിട്ടില്ല. ടിപ്പുവിൻ്റെ നമ്മൾ സെപ്റ്റിക് ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ടിപ്പുവിൻ്റെ കൂടിൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആക്കി കഴുകി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ അതിലേക്കന്നെ പൊയ്ക്കോളും. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ മേടിച്ച പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു മുറ്റത്തെ പരിപാടികൾ. ഇനി കുറച്ചും കൂടി ഐഡിയകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എല്ലാവരും തന്നെ എല്ലാവരും കുറേ പേരൊക്കെ എന്നോട് പിണങ്ങൊക്കെ ചെയ്തു വീട് കാണിച്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഉള്ളത് നിങ്ങൾക്ക് കാണിക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫ്രണ്ടിലെ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ബേബി മെറ്റൽ ഇട്ടേക്കാണ്.
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് വെള്ള ടൈലായതുകൊണ്ടേ നല്ലോണം ചെളി കയറും പുറത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ടിപ്പുവിൻ്റെ കാലുമൊന്നായാലും ടിപ്പ് പെട്ടെന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അകത്തേക്ക് നമ്മൾ ടിപ്പുവിന് കയറ്റാറില്ല. ഉമ്മറത്തേക്ക് എങ്ങാനും കയറുകയാണെങ്കിൽ ആ കാലും അഴുക്ക് വെച്ചിട്ട് കയറേണ്ട വെച്ചിട്ട്. അപ്പോൾ ചരലാകുമ്പോൾ നമ്മുടെ കാലിലധികം അഴുക്കുണ്ടാവില്ല, പിന്നെ നമ്മുടെ കാലിന് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം കാറ് കയറുമ്പോൾ ടയറിങ്ങനെ വരയണ കാരണം. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ആഴ്ചയ്ക്കായിട്ട് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ. പിന്നെ നമ്മളിത് അവിടെ ചെറുതായിട്ട് ചെടി. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടി മാത്രം ടിപ്പുവിന് എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യമാണ് ആ ചെടി. എത്ര വലുതായാലും അതിങ്ങനെ കരകുര കരകുരാന്ന് വെട്ടി നുറുക്കിയിടും. അത് അവനെന്താണെന്നറിയില്ല, അവനെ തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല ആ ചെടി. അപ്പോൾ ഓരോ ചെടികൾ ഇത് അങ്ങനെയൊക്കെയാണ്, നല്ല രസമുണ്ട്. ഫുള്ള് നമ്മൾ മേടിച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ നിറയെ തഴച്ച് വളരുന്ന ചെടികളില്ല, ഇങ്ങനെ ഇല അപ്പോൾ മേടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ നേരെ നമ്മുടെ എന്താ പറയുക ചെടികൾ മേടിക്കുന്ന സ്ഥലത്തു നിന്ന് അവർ കറക്റ്റ് പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് തന്നതാണ്. നമ്മൾ നേരെ അത് എടുത്തുകൂടെ കൊടുന്ന് വെച്ചേ ഉള്ളൂ, കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ മണ്ണ് അവർ തന്നെ നിറച്ച് പോട്ട് നമ്മളവിടെ കൊണ്ടുപോയി കൊടുത്തു എല്ലാ പോട്ടുകളും. അപ്പോൾ അവരെന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് തന്നു, നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പോട്ടൊക്കെ മേടിച്ചത് ഓൺലൈനിൽ നിന്നാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ വീട് പഴയ വീഡിയോസിൽ. അപ്പോൾ ആ പോട്ടുകളാണ്. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ താഴെ ചെടി വെച്ചിട്ടില്ല, കാരണം ടിപ്പ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കേട്ടോ, ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ചെടി വെച്ചത്. ഇങ്ങനെ വന്നവർക്കൊക്കെ നല്ല താല്പര്യമായി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, കാണാനും നല്ല ഭംഗിയുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നും, രാവിലെ അല്ലെങ്കിൽ ഉച്ചരിഞ്ഞിട്ടെങ്ങാനും. ഞാൻ ഉച്ചരിഞ്ഞിട്ടാണ് കൂടുതലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വെള്ളം നന്നായിട്ട് വേണം കേട്ടോ അതിന്. എപ്പോഴാണ് ഇവിടെ നിറയെ അഴുക്ക് പിടിച്ചിരിക്കുന്നത്, കാരണം നല്ലോണം വെള്ളം കംപ്ലീറ്റ് നിറഞ്ഞിരിക്കണം ആ ഒരു ചെടിക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു തിണ്ണ പോലെ ഇല്ലേ, അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അതേപോലെ നല്ലൊരു കാറ്റും ചെറിയൊരു കുളിർമയൊക്കെ ഉണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പോൾ നിങ്ങളുടെ ആ പഴയ വീട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ നല്ലോണം ഡിഫറൻസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്തത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വെട്ടുകല്ലില്ലേ, വെട്ടുകല്ലാണ് നമ്മൾ തേച്ചിട്ടില്ല ഫ്രണ്ട് ഭാഗം, വെട്ടുകല്ലുമ്പോൾ ഡിസൈൻ ചെയ്തേക്കാണ്. അതിൻ്റെ തന്നെ കളറിൽ നമ്മൾ വെട്ടുകല്ലിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ കളറും റെഡ് കളറും. അപ്പോൾ ആ റെഡ് കളർ കുറച്ചൊന്ന് ഓറഞ്ച് പോലെയായെന്ന് മാത്രം. അപ്പോൾ പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടി ടിപ്പ് കരകുരാന്ന് വെട്ടിയിട്ടേക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് അവന് എന്താണെന്നറിയില്ല, അവന് തീരെ പിടിച്ചിട്ടില്ല. ടിപ്പ് ഇവിടെയാണ് കെടുക്കുക, ഈ വരാന്തയുടെ ഈ മൂലക്കിലാണ് അവൻ കെടുക്കുക കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ടൈലൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈല് ഈ ടൈലും ഒരു തണവും ഉണ്ടാവില്ലേ, അപ്പോൾ അത് നല്ല ഇഷ്ടമാണ് പുള്ളിക്കാരൻ ഇവിടെ കെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് കെടുക്കുക, അകത്തേക്ക് കയറ്റാറില്ല കാരണം അവൻ രോമൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ട്. അവനെപ്പോഴും നമ്മൾ ചീവിയൊക്കെ കൊടുക്കും, അപ്പോൾ അതുകൊണ്ട് അധികം കൊഴിയില്ലെങ്കിലും അകത്തേക്ക് ഞങ്ങളങ്ങനെ അവനെ കയറ്റാറില്ല. പുറത്ത് അവന് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ തന്നെ നടക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്ഷമ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടോ കേട്ടോ. കാരണം കുറേ പേര് പറഞ്ഞിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചേട്ടനാണ്, എന്താ പറയുക, രാവും പകലും ഇല്ലാണ്ട് ഇതിൻ്റെ പുറകെ നടന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടനാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആൾക്കാണ് കേട്ടോ. അപ്പോൾ ദ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഊഞ്ഞാൽ പോലത്തെ ഒരു സംഭവം ഇടണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് കയറാം. അപ്പോൾ അകത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അടിയിൽ നമുക്ക് വൈറ്റ് കളറിലുള്ള ടൈൽസ് മാർബിളാണ് സംഭവം. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കർട്ടൻസ് തന്നെയാണ്, കർട്ടനൊന്നും മിക്ക മേടിക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. നമ്മുടെ മുന്നത്തെ വീട്ടിൽ നമ്മൾ മേടിച്ച പുതിയ കർട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കർട്ടൻ സംഭവങ്ങളൊക്കെ പഴയ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഓൺലൈനിൽ മേടിച്ച സാധനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ വീഡിയോസിൽ. അപ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, ചില ഭാഗങ്ങൾ ഒഴിഞ്ഞെടുക്കുകയാണ്. കാരണം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല മേടിക്കാൻ. പിന്നെ ഓൺലൈനിൽ മേടിച്ചാൽ നമ്മുടെ ഇവിടെ എത്തണമെങ്കിൽ നമ്മുടെ കൊറിയറിൻ്റെ പോലെ തന്നെയാണ്, കുറേ ദിവസം ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തേക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു സെറ്റി സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഏറ്റവും കൂടുതൽ ഇതിനെ ആകർഷിച്ചിട്ടുള്ളത് ഈ ഒരു സോഫയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ ഈ ഹോളിലത്തെ ഈ ഒരു സംഭവമാണ് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും ഭയങ്കര കാര്യമായിട്ട് ഈ സോഫ. അപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല വുഡൻ്റെയാണ് ഇതിൻ്റെ കൂടുതലും. ഞങ്ങൾ ആദ്യം പോയിട്ട് ഈ ഒരു ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നില്ല, ഈ സംഭവം മാത്രമായിട്ട് ഞങ്ങൾ നോക്കിയത്. പക്ഷേ ഇതിൽ വുഡ് വന്നപ്പോഴാണ് ഇതിൽ മറ്റേ വേറെ സെറ്റ് നമ്മൾ നോക്കാൻ സമയത്താണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, വുഡ് വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വുഡിൻ്റെ വർക്ക്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു റിമോട്ട് വയ്ക്കുന്ന സംഭവം. അപ്പോൾ അത് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിമോട്ട് നമ്മളിവിടെ ഇരുന്നിട്ടാണല്ലോ മിക്കവാറും ടി വി ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ തന്നെ വെക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് പിന്നെ എൻ്റെ ഫോണാണ് കേട്ടത്. ഓക്കെ, അപ്പോൾ
ഇങ്ങനെയാണ് വരിക ഫ്രണ്ട്. ആ ഒരു രസമായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ വന്നിട്ട് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ആ ഒരു എന്താ പറയുക ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇവിടെ ഇവിടെയും ഒരെണ്ണം നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ഓറഞ്ച് പോട്ടിലിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള കള്ളി മുൾച്ചെടിയിൽ അതാണ് കേട്ടോ. അത് നമ്മളവിടെ ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സ്പ്രേ ചെയ്തിട്ട് അവിടെ പിന്നെ അതിന് വെള്ളം വേണ്ട, രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഒരു ഭാഗത്തെ ഡിസൈൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ നമ്മുടെ അമ്മൂട്ടീൻ്റെ സമ്മാനങ്ങളാണ്. പിന്നെ കുറേ കള്ളി ഒഴിഞ്ഞെടുക്കണം, അതിലൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഫുൾ അമ്മൂട്ടിക്ക് കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിന്നും അതേപോലെ ഡാൻസിനൊക്കെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച ക്ലോക്കാണ്. ഓക്കെ, നല്ല രസമുണ്ട്. അത് വെച്ചപ്പോൾ രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും സെയിം നമ്മൾ അതേപോലെ സ്ക്വയർ ടൈപ്പിലുള്ള ഡിസൈൻ ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതും മുകളിൽ നമ്മുടെ ഒരു ബോട്ടിലോട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ വയ്ക്കണം കേട്ടോ. ഫോട്ടോ വെച്ചിട്ടില്ല, കുറേ എണ്ണം ഉണ്ട് അങ്ങനെ ഫോട്ടോ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ്. അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിലോട്ടും നമ്മുടെ ബോട്ടിലോട്ടാണ് ഇരിക്കുന്നത് സൈഡിൽ. പിന്നെ ഇവിടെ ഈ ഒരു ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി, നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സൈഡിലും സെയിം ആയിട്ട് നമ്മളത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. രണ്ട് സൈഡിലും നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ട് സ്ക്വയർ ടൈപ്പിലുള്ള സംഭവം പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുദ്ധൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഒരു സൈഡിൽ അങ്ങനെ. അപ്പോൾ വലിയ ഇതാണ്. കുറച്ച് നമ്മുടെ ആ ഒരു ഹോളിലത്തെ ഡിസൈൻ അത്ര അധികം ഒന്നും ഇല്ല, ചെറിയൊരു വീടാണ് കേട്ടോ. നിങ്ങൾ അത്രയും നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അദ്ദേഹം ഇവർ എങ്ങനെ വിചാരിച്ചിട്ടാണ് അവൻ്റെ വീട് കാണണമെന്ന് പറയണേന്ന്. കാരണം അപ്പോൾ ഈ ഒരു റൂം നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്, അത് ഞാൻ പിന്നൊരു സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ബെഡ്റൂമാണ്. അപ്പോൾ ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ബെഡ്റൂം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ കട്ടിൽ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സോഫയുടെ ഒപ്പം തന്നെ കട്ടിൽ മേടിച്ചതാണ്. കട്ടിലുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ താഴെയാണ് കിടന്നത്, ബെഡ് ജസ്റ്റ് പായയിലിട്ടിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ ഇങ്ങോട്ടും മാറിയപ്പോൾ നമ്മൾ കട്ടിൽ മേടിച്ചു. പിന്നെ വന്നിട്ട് നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എ സി കേട്ടോ. ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എ സി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എ സിയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും ഭയങ്കര ജലദോഷം വരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ പിന്നെ സെറ്റ് ചെയ്തു. പിന്നെ അടിയിൽ നമ്മളിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ചവിട്ടിയിട്ടുണ്ട്. നമ്മൾ മേക്കപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നിൽക്കുക. കാരണം അവിടെ നേരെ ഓപ്പോസിറ്റ് കണ്ണാടി ഉള്ളതുകൊണ്ട്. ഇത് നമ്മൾ ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൻ്റെ വാതിൽ ഞാനാണ് സെലക്ട് ചെയ്തത് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഈ ടൈലൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഈ ഒരു ചെപ്പിലൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ബാത്ത് പൗഡറും നമ്മുടെ സ്കിൻ കെയർ ഓയിലൊക്കെയാണ്. അതൊക്കെയാണ് നമ്മൾ ബാത്റൂമിൽ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ചെപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൺലൈനിൽ ഞാൻ മേടിച്ചതാണ്, ഡ്രസ്സൊക്കെ വെക്കാനായിട്ട്. ഈ ഒരു നേരെ കാണുന്നത് നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് മാത്രം ഞാൻ അവിടെ വെക്കാറുണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ മേടിച്ചതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എൻ്റെ കുറച്ച് സാധനങ്ങളാണ്, വാച്ച്, അതേപോലെ പൗഡർ, പിന്നെ അതുപോലെ നമ്മുടെ ബോഡി ലോഷൻ, ഇതൊക്കെ നമുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കാണിച്ച സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇരിക്കുന്ന സൺസ്ക്രീൻ. അതേപോലെ ഹെയർ സ്പ്രേ ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ വെറുതെ നമ്മൾ വീഡിയോ എടുക്കണതിനെ കൊടന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ണാടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പിന്നെ ഈ വന്നിട്ട് ഇത് വന്നിട്ട് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രം വയ്ക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചിട്ടുള്ളതാണ്. ഓൺലൈനിൽ മേടിച്ചിട്ട് സെറ്റ് ചെയ്ത സാധനമാണ് കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു സിബ്ബ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തുറന്നിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം ടർക്കി, അതുപോലെ ഇങ്ങനെ എൻ്റെ ഡ്രസ്സ് വീട്ടിലിടുന്നത്, മോളുടെ ഡ്രസ്സ് വീട്ടിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് മാത്രം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് ബോഗളില്ലേ നമ്മുടെ തലയിലിടുന്നത്, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം, നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആവശ്യം വരില്ലോ ബോഗൊക്കെ. പിന്നെ ഇത് ടർക്കിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഓൺലൈനിൽ മേടിച്ച സെറ്റാണ്, കുറേ സെറ്റുകളായിട്ട് ടർക്കിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ മാസ്ക് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. കുറച്ച് പേർ എന്നോട് പറഞ്ഞു അത് വലിയ കാര്യമില്ല എന്ന്. പക്ഷേ നമുക്ക് ഇങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള അതുപോലെ വീട്ടിലിടുന്ന സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് പറ്റും. അതിൽ വെക്കുക, അതിൽ ഹെവി ആയിട്ട് അധികം വെക്കാൻ പറ്റില്ല, അങ്ങനെ താഴത്തേക്ക് തൂങ്ങും. അധികം ഹെവി കൂടുതൽ സാധനങ്ങൾ വെച്ചാൽ. നെക്സ്റ്റ് വന്നിട്ട് ഡൈനിങ് റൂമാണ്. അപ്പോൾ ഡൈനിങ് റൂം വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അമ്മൂട്ടിയാണ് കേട്ടോ ലൈറ്റ് ഇടുന്നത്.
ഞങ്ങൾക്ക് ലൈറ്റൊക്കെ ശരി പഠിച്ച് വരുന്നുള്ളൂ ഇത് എന്താന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഡൈനിങ് റൂമിൽ നമുക്ക് രണ്ട് അലമാരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ അലമാരി ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡൈനിങ് റൂമിൽ ഇങ്ങനെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് അലമാരി ഉണ്ടായിരുന്നു. മറ്റേ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ ബെഡ്റൂമിൽ ഒരെണ്ണം മുകളിലിട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അത്ര സ്ഥലമല്ലേ ബെഡ്റൂമിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടു. നല്ല ഡ്രസ്സുകളും അതേപോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെ അലമാരയിലാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ മേശയും നമ്മൾ ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചത സാധനങ്ങളാണ്. അതായത് നമ്മുടെ ഈ ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ. പിന്നെ ഇത് വന്നിട്ട് എന്നിട്ട് ഇതിൽ നമ്മുടെ എൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തിരുന്നു, അതാണ്. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂടിയിരിക്കണ കൊട്ടയാണത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കാറില്ല. നമ്മളെപ്പോഴും ഹാളിലിരുന്നിട്ട് ഇരുന്നിട്ട് കഴിക്കുക. കാരണം നമുക്ക് അങ്ങനെ തറയിലിരുന്ന് ശീലമായിപ്പോയി ഇങ്ങനെ കഴിക്കാം. പിന്നെ ഇതൊക്കെ വന്നിട്ട് അമ്മൂട്ടിയുടെ എൻ്റെ അമ്മ പറയേണ്ട അമ്മൂട്ടിയുടെ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ പൂജാ റൂം സെറ്റ് ചെയ്തിട്ടില്ല. പൂജ എന്താ നമ്മളൊരു സംഭവം ഉണ്ടാക്കുമല്ലോ പൂജയ്ക്ക് വേണ്ടിയിട്ട്, ചെറിയൊരു ഇങ്ങനെ ഒരു സംഭവം, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പരിപാടി നടത്തണം എന്നുണ്ട്. പിന്നെ എല്ലാ വാതിൻ്റെ ബാക്കിൽ ഇതുപോലെ നമുക്കൊരു മാഗ്നറ്റിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. വാതിൽ വന്ന് ഇങ്ങനെ പടയേ എന്ന് പറഞ്ഞിട്ട് അടിക്കാണ്ടിരിക്കാൻ അത് നമ്മളിങ്ങനെ എല്ലാ വാതിലിൻ്റെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിൻ്റെയും ഒക്കെ ചേട്ടനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് കിടക്കാം. അടുക്കള വന്നിട്ട് ടൈൽസ് സൂപ്പർ ടൈലാണ് കേട്ടോ. ചെളിയിലൊന്നും അറിയില്ല, നല്ല ഇഷ്ടമാണ് എനിക്ക് അടുക്കളയിലത്തെ ഈ ഒരു സെറ്റപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെപ്പോഴും അടുക്കളയിൽ, അടുക്കള നമുക്ക് എപ്പോഴും മനസ്സിന് പിടിക്കുന്നതാണോ, എന്നാലാണ് നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി നമ്മുടെ അടുക്കള. അപ്പോൾ നിങ്ങൾ പഴയ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പഴയത് എങ്ങനെയായിരുന്നു. നമുക്ക് കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അടുപ്പ് പുകയില്ലാത്ത അടുപ്പൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പിന്നെ വന്നിട്ട് നമ്മൾ നമ്മുടെ മിക്സി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു നമ്മൾ കുഴൽക്കിണറടിച്ചതുകൊണ്ട് വെള്ളം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്യൂരിഫയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴൽക്കിണർ അടിക്കുമ്പോൾ തന്നെ ഒരു പ്യൂരിഫയർ വെച്ചോളാം. കാരണം വെള്ളത്തിന് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കട്ടി പോലെയൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പുകയില്ലാത്ത അടുപ്പാണ്. പിന്നെ കുറച്ച് നമ്മുടെ നമുക്ക് ചോറും കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ പ്യൂരിഫയർ വന്നിട്ട് കെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് വന്നിട്ട് RO UV UF ഒക്കെ ഉള്ളതാണ്. UV UF ഉള്ളതാണ് കേട്ടോ. ബാക്ടീരിയയുടെ സംഭവമൊക്കെ നന്നായിട്ട് അൾട്രാ വയലറ്റിൻ്റെ ഒക്കെ ഉള്ളതാണ്. സൂപ്പർ സാധനമാണ് കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ. എല്ലാവരും ഓൺലൈൻ ഉള്ളതിന് കേട്ട് മറുത്തുണ്ടാവില്ലേ. അപ്പോൾ നേരിട്ട് പോയി വാങ്ങിക്കാൻ നേരില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാത്രം തേക്കുന്നത് നല്ല രസമാണ്. നമ്മൾ ജസ്റ്റ് ജെല്ല് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാത്രം തേക്കാനായിട്ട് നമ്മുടെ ടിഷ്യൂ ഇതിലേക്ക് നന്നായിട്ട് വരും, സ്പോഞ്ചിലേക്ക്. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഗ്യാസ് വയ്ക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു അടുക്കളയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, സേഫ് അതായത് ഷെൽഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി ഞാനൊരു ഷെൽഫ് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെപ്പുകളൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് വയ്ക്കാനായിട്ട്. പഴയതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ കുറുക്കിൻ്റെ പാത്രം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞ് മോളുടെ പണ്ടത്തെ കുറുക്ക് പാത്രവും അത് അതിലേക്കാണ് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിലുകൾ മേടിച്ചിട്ട് അതിലേക്കാക്കി. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ മുകളിലത്തെ ഭാഗം വന്നിട്ട് നമ്മുടെ ഫേസ് വാഷ് പൗഡറൊക്കെ ഞാൻ കുറച്ച് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എനിക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് അടുപ്പുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മൾ കണ്ടല്ലോ ഒരു എന്താ പറയുക കൈ കഴുകുന്നതാണ്. നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് കൈ കഴുകാം. അപ്പോൾ ചവിട്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് നമ്മളേ പണിക്കാർ സെറ്റ് ചെയ്തപ്പോൾ അവർ കൈ കൊണ്ട് പിടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു കറുത്ത കളറിൽ ഒരു അഴുക്ക് പോലത്തെ സംഭവം ഞാൻ കുറേ തുടച്ചു നോക്കി, പക്ഷെ പോണില്ല. ഉള്ളിൽ പിടിച്ചിട്ടേ എന്തോ കയ്യിൽ എന്തോ ആയിട്ട് അത് പോണില്ല. കുറേ തുടച്ചു നോക്കി. പിന്നെ ഇത് വന്നിട്ട് ടോണറൊക്കെയാണ് കേട്ടോ ഏറ്റവും മുകളിലേക്ക് നിന്ന്. ടോണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് വാട്ടറാണ് ടോണർ. പിന്നെ നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നമ്മുടെ മാമ എർത്തിൻ്റെ മേക്കപ്പ് റിമൂവറാണ്. എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാമെന്ന് ചോദിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഫേസ് വാഷ് പൗഡറാണ്, എൻ്റെ ഫേവറേറ്റ് നമ്മുടെ നിലാ സെർബ്സിൻ്റെ ഫേസ് വാഷ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇവിടെ വയ്ക്കും, കാരണം ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് നേരെ മുഖം കഴുകാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പല്ലിലിടുന്ന സംഭവമാണ് ഗ്ലാസ്സിലിരിക്കുന്നത്, അങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ഒരു സിങ്ക് ഉണ്ട്. പിന്നെ നമ്മളൊരു ടവലിട്ടിട്ടുണ്ട് ഇവിടെ സൈഡിൽ കൈയൊക്കെ തുടയ്ക്കാൻ. പിന്നെ ഇവിടെ നമുക്കൊരു ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ ഈ ഒരു വാതിൽ ഞാൻ തന്നെയാണ്, ഡോർ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിവിടെ കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാത്റൂമിൽ ആരും കുളിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു സെറ്റപ്പ്. വീട് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്ര വലിയ സംഭവമൊന്നുമല്ല, നമ്മുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന്
മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ വൃത്തിയാക്കി എടുത്തു എന്ന് മാത്രം. ബാക്കിലേക്ക് നമുക്കിതുപോലെയാണ് വരിക. ബാക്കിലും കംപ്ലീറ്റ് നമ്മൾ വീണ്ടും ചുറ്റും നമ്മൾ ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമുക്ക് ആ ഒരു മണ്ണെടുത്ത ഭാഗം കാണുന്നില്ലേ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ ഈ മണ്ണെടുത്തത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ മതിൽ ഇങ്ങനെ കെട്ടിയിട്ടില്ല. പിന്നെ ഇത് നമുക്ക് വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചെടി വെക്കണത്. ഇങ്ങനെ നമ്മുടെ പിന്നെ എൻ്റെ ത്രെഡ്മില്ലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നടക്കാറും അതേപോലെ എക്സസൈസൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യാറ്. പിന്നെ അങ്ങനെ ആരും പുറത്തുനിന്ന് ആരും കാണാനില്ലല്ലോ, കംപ്ലീറ്റ് മതിലായതുകൊണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ എന്താ പറയുക, ലാസ്റ്റ് നമ്മൾ ആ ഒരു സംഭവം മേടിച്ചു എന്ന് മേടിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ പൊളിക്കുന്ന സംഭവം. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ അങ്ങനെ അലർജിലറ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പണി കഴിഞ്ഞിട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളെ. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ഇവിടെ മുയലച്ചന്മാരെ സൈഡിലിരിക്കുന്നുണ്ട് കോണിയുടെ, അവരെ നമുക്ക് ശരിയാക്കണം. കൂടെ തന്നെ മേടിക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചിട്ട് വേണം അവരെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ കോണിയുടെ അടിയിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്. അപ്പോൾ അത്ര വലിയ സംഭവമല്ല, പക്ഷെ ഉള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് പറയണം, എങ്ങനെയുണ്ട് എന്ന് പറയണം. ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ പറയുക കേട്ടോ. ഓക്കെ. പിന്നെ വന്നിട്ട് നമ്മൾ ലോൺ എടുത്താണ് കേട്ടോ. ലോണുണ്ട്, നല്ല രീതിയിൽ ലോണുണ്ട്. അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. കാരണം നമ്മൾ വാടക കൊടുത്ത് നിൽക്കുമ്പോഴേ, ആ വാടക കൊടുക്കുന്നുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയും കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നമ്മുടെ സ്വപ്നമാണ്, എത്ര അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതൊരു സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. അത് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അന്ത്യാഭിലാഷമെന്ന് പറയാം. കാരണം അത്രയ്ക്കും ഞാൻ മരിക്കണേ മുന്നേ ഒരു വീട്ടിൽ നല്ല വീട്ടിലൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളൂ, അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം, എത്ര ചെറുതാണെങ്കിലും അതിന് ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതില്ലാത്തവർക്കും വീട്ടിൽ നല്ലൊരു വീട്ടിൽ ഇതുവരെ കഴിയാത്തവർക്കാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ചേട്ടനൊന്നും അങ്ങനെ ആ ഒരു വിഷമമില്ല കേട്ടോ. കാരണം അവർക്കൊക്കെ കുട്ടിക്കാലത്തെ ഒരു നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ളതാണ്, നല്ല വീട്ടിൽ കഴിഞ്ഞു. അപ്പോൾ ചേട്ടന് പക്ഷേ എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് എങ്ങനെ എന്നെ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത് ചേട്ടനാണ്. കാരണം ആൾ ആൾക്കറിയാം എൻ്റെ ഒരു സ്വപ്നം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ അതിന് വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടിയുണ്ട്. നമ്മുടെ സെയിലിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ തന്നെ കുറേ നമുക്ക് ചീത്തവിളിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും. കാരണം നിങ്ങൾക്ക് ഇതെന്താ, നിങ്ങൾ സാധനം തരാണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട് പണിയാൻ നടക്കണോ, നിങ്ങൾ കുറേ സാധനം വാങ്ങിച്ച് കൂട്ടണോ, നമുക്ക് സാധനം തരാണ്ട് എന്നു പറഞ്ഞാൽ കുറേ ചീത്ത വിളിക്കാറുണ്ട്. എങ്കിലും അതിൻ്റെ ഇടയിൽ ആൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് ഇതിനൊക്കെ പോയിരുന്നത്. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, വീടൊന്ന് കയറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വാടകയൊക്കെ കൊടുത്ത് നിൽക്കലായിരുന്നു. അപ്പോൾ അവസാനം ഫൈനലി നമ്മൾ അതൊരു സ്വപ്നം നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. അതിപ്പോൾ ഇല്ല ഉള്ളവർക്കത് അറിയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു ഡേ ആൻഡ് മൈ ലൈഫ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ പറയാം. ലവ് യു ഓൾ.